ഹലോ, ഇത്തവണത്തെ നമ്മുടെ ഓണത്തിൻ്റെ റെസിപ്പി അവിയലാണ്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങക്കായ്, ചേന, കായ്, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, പച്ചമുളക്, അമരയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിയലിന് നമ്മൾ അരിഞ്ഞ് വയ്ക്കുമ്പോൾ ഒരേ നീളത്തിന് അരിഞ്ഞ് വെച്ചാൽ അത് കുറച്ചുകൂടി ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. കഷ്ണങ്ങൾ വെന്ത് പാതി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്കിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. അരപ്പിൽ നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കഷ്ണങ്ങളിൽ അരപ്പ് പിടിക്കുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിനുള്ള അവിയൽ റെഡി. അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.